സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാർ തേയില പരിചയപ്പെടുത്താനായി മലമുകളിലുണ്ടായിരുന്ന കാടുകൾ വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ജീവൻ പണയപ്പെടുത്തിയുള്ള ആ ദൗത്യത്തിനായി കേരളത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഗ്രാമീണരെയാണ് അടിമകളെപ്പോലെ കൊണ്ടുപോയത്. വയറ്റിപ്പിഴപ്പിന് പോലും ഗതിയില്ലാത്ത ലക്ഷക്കണക്കിന് സാധുക്കൾ സ്വന്തം നാടും വീടും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് അവരോടൊപ്പം പോയി. ഇന്ന് ഉന്മേഷത്തിനായി നാം ഉപയോഗിക്കുന്ന തേയിലയ്ക്ക് വേണ്ടി അന്ന് രക്തം ചൊരിഞ്ഞ ഒരുപറ്റം സാധുജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യമാണ് ഈ കഥ. മരുമോനെ സൂക്ഷിച്ചോ, ഇവക്ക് താലിച്ചരടൊന്നും പോരാ, വാടം പോലത്തെ നല്ല കയറ് വേണ്ടി വരും. അതെ, നമ്മുടെ മരുമോൻ എന്നെ കെട്ടിക്കോട്ടെ എന്ന് ആശയോട് ചോദിക്കുന്ന കേട്ടില്ലേ, എന്നെ കെട്ടണോടാ? കിളവി അക്കക്ക് ഈ റാസനെ തന്നെ വേണമല്ലേ? ആശ കൊള്ള. എന്തോടാ ഇവിടെ ഒട്ടുമറക്കി കൊച്ചുറങ്ങണേ.
മനുഷ്യനാടോ ആ പാവത്തിന് എന്തിനാ തൊഴിച്ചേ? സത്യമായിട്ടും പറയാ, കർത്തകണ്ണിയുടെ കല്യാണത്തിന് തലേ ദിവസം തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം, പറഞ്ഞില്ല എന്ന് വേണ്ടപ്പോ. രാസം വന്നണ്ടേ? വാട രാസ, നിന്റെ മന്ത്രി എവിടെയാ? കണ്ടില്ലല്ലോ. എന്റെ മന്ത്രി അവിടെ നിക്കട്ടെ, നിങ്ങളുടെ മന്ത്രി മുണ്ടിനകത്ത് എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ടല്ലോ. ഏ വല്യമ്മേ, എന്തിനാണ് ഇവിടെ കിടന്ന് പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രാസന് വിശന്ന് കുടല് കരിയണം. എന്നാലും ഈ തിന്നം കൊണ്ടുത്താ നിങ്ങളുടെ കയ്യിന്ന് കഴിക്കണം യോഗം ഒക്കെ നിങ്ങളുടെ ഭാഗ്യാട്ടോ. നിങ്ങൾ വളം വെച്ച് കൊടുത്തിട്ടാ ചെറുക്കന്റെ ഒരു അടക്കം കണ്ടില്ലേ? ഇന്ന് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതായിരിക്കും. ഈ അല്ലാതെ വേറെ ഏത് എണ്ണം കിട്ട അവളെ വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കണം. ഇല്ല പറഞ്ഞോ, രാസം വണ്ടി വിട്ടോളാ. ആ നീ വണ്ടിയൊന്നും വിടണ്ട, എന്നാടാ ഇവിടെ പഴങ്ങഞ്ഞേ ഉള്ളൂ. ഞാൻ കഞ്ഞി കാലാക്കത്തോണ്ട് എന്നെ നീ എണ്ണം കെട്ടോളെന്ന് പറയില്ലല്ലോ. പെണ്ണുങ്ങളാ, വെറും പഴങ്കഞ്ഞു മാത്രം തരുന്ന, രണ്ടു ഉപ്പ് വല്ലതും പച്ചവെള്ളം കൂടി കടിക്കാൻ തരണം എന്ന് അറിഞ്ഞുകൂടി? ഓ എവനെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങളെപ്പോലെ നാട്ടു പ്രമാണി ആവണമെങ്കിൽ പൈ കാടിവെള്ളം കുടിക്കണവർ എപ്പോഴും അത് കുടിച്ചോണ്ടിരിക്കണോ? അവനെ ഒട്ടുപെറുകി. ഇത് മാത്രം പോരടാ, വേറൊന്നും കൂടെ ഉണ്ട്. ഇപ്പൊ നീ തന്നെ പറ, നിനക്കൊരു വല്യച്ഛൻ എത്ര വല്യമ്മമാരുണ്ടെന്ന് പറയേ. അത് എനിക്കെങ്ങനെ അറിയും വല്യച്ഛ? എനിക്കും അറിയില്ല, എല്ലാതാണെങ്കിൽ വിരലും തിരിയല്ല. എടി നിനക്കറിയാവോ? അതൊക്കെ നിങ്ങളുടെ മന്ത്രിയോട് തന്നെ ചോദിക്ക. പഴങ്കഞ്ഞി തേടി തമ്മിട്ട് അടിച്ചു വരുന്നുണ്ട് ന്യായമാരേ. നിന്റെ വായിൽ പാഷാണ് തേക്കാൻ, ഇതൊക്കെ പിമ്പിളി പറയുന്നാണോടി? നിന്നെ അവനെ കെട്ടുപടി. എന്താ നീ കെട്ടില്ലടാ രാസം? ഇപ്പൊ നീ എന്റെ പേര് പറയുന്നുണ്ടല്ലോ, നേരത്തെ എന്താ നീ പറഞ്ഞത്? എന്താ പറഞ്ഞ ഒട്ടുപെറുക്കിന്ന്? അതല്ലേ നിന്റെ പേര്? അത് കുഴപ്പമില്ല, നേരത്തെ മറന്നുപോയി. നീ തന്നെ പറ. അതെ അപ്പച്ചി, ഇവള് നേരത്തെ എന്താ പറഞ്ഞ? എനിക്കറിയില്ലടാ, ഞാനിവിടെ പണിയിലായിരുന്നു. മാമാ നിങ്ങൾ പറ. അതോ കൊള്ളി പെറുക്കിന്നാ മക്കളെ, കളവിക്കിടക്ക് കൊള്ളി പെറുക്കി കൊടുക്കാറില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. തുലിയ മാമ, മോന്തയ്ക്ക് കുത്തി ഞാൻ. എന്റെ അച്ഛനെ തൊലിയെന്ന് വിളിച്ചാലുണ്ടല്ലോ, ആ പേര് നാട് മുഴുവൻ പാട്ടാക്കും ഞാൻ. വേണ്ട അങ്കമ്മ, ആ പേര് എനിക്ക് ഇഷ്ടമല്ല, വൃത്തിയുടെ പേരാ അത്. ശരി, ഉമ്മക്ക് ഇനി വഴക്ക് വേണ്ട. അപ്പച്ചി, മാമാ നിങ്ങൾ സാക്ഷി, ഞാൻ എന്നെ ഒരിക്കലും കളിയാക്കില്ല. റാസാണ് സത്യം, നീ എന്നെ കളിയാക്കാൻ പാടില്ല. എങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് കുശിപ്പെറുക്കിനാ? എടാ കുശിപ്പെറുക്കേ, മുത്തി. ഏ മുത്തി, നിങ്ങൾ പട്ടിണി കിടക്കണ്ടെന്ന് കരുതിട്ടല്ലേ ഞാൻ വിളിച്ചു പോയി അരി വാങ്ങിച്ചോണ്ട് വരുന്നത്. എന്നെ ചീത്ത പറഞ്ഞോണ്ടല്ലോ രാസ വണ്ടി വിട്ടുപോകും. വണ്ടി നിന്റെ അമ്മയുടെ നെഞ്ചത്ത് കൊണ്ട് ഇവിടടാ. നീ ഒരു ചെറുപ്പക്കാരനല്ലേ, ആണുങ്ങളെ പോലെ അധ്വാനിച്ച് ജീവിക്കടാ. നാട് നീളെ തെണ്ടി നടക്കുന്ന നാണം കെട്ട നാറി ഒരു ഗതിയില്ലാത്ത ഞാൻ, നീ തെണ്ടിക്കൊണ്ടുവരുന്ന തീട്ടൊക്കെ തിന്നുക. നിന്റെ കൂടെ ചേർന്ന് ഞാനും ഒരു തെണ്ടിയായ വെഞ്ഞൊരു ഗതികേട് വരുമ്പോടെ ഇരുപ്പ് കണ്ടില്ലേ? വണ്ടി വിടും, പറഞ്ഞേക്കാം. തീക്കൊള്ളിയെടുത്ത് രണ്ട് കണ്ണിലും കുത്തും ഞാൻ.
ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ? നാട് നേരെ തെണ്ടി നടക്കാൻ നിനക്ക് ഒരു നാണക്കേടുമില്ല. ഞാൻ പറഞ്ഞപ്പോഴേക്ക് അവനത് കൊണ്ടു. എന്റെ ദൈവമേ, ഇവന്റെ തലേന് എഴുത്താണി കൊണ്ടാണോ എരുക്കിന്റെ കൊമ്പ് കൊണ്ടാണോ എഴുതിയത്? എന്റെ പൊന്നു മകളെ, ഏത് നേരത്താണോ നീ ഇവനെ പെട്ടിട്ടത്? അവിടെ നിക്കടാ, അവിടെ നിക്ക. എടാ, നിന്നോടാ പറഞ്ഞത്, കഞ്ഞി കുടിച്ചിട്ട് പോടാ. ഞാൻ നേരത്തെ വലിയ വീട്ടിൽ കഞ്ഞി കുടിച്ച്. അത് ശരി, തെണ്ടി തിന്ന് കഴിഞ്ഞല്ലേ. നാളെ എന്നെ കെട്ടിയെടുക്കുമ്പോ വായിക്കരിയിടില്ലേ, അതും പിറക്കി തിന്നടാ. ഒട്ടു പിറക്കി കല്യാണമായി കല്യാണോ കന്നിപ്പൂവിൻ കല്യാണോ കള്ളക്കരി ബന്ധുമായി കല്യാണോ കൊമ്പുകൂഴൽ പാട്ടുണ്ടേ മോനെ ഒട്ടുപെറുക്കി ഈ പെണ്ണിനെ. തനിക്ക് ഈ പ്രായത്തിൽ ചെറുക്കനെ കാണണമല്ല. നീ ഇങ്ങനെ ഓടി നടന്ന് കഷ്ടപ്പെടുന്നതിനിടയ്ക്ക് ഒരു കൂടെ കള്ളങ്ങളിൽ കുടിക്കടാ. ചെവിയിൽ എത്താതെ നോക്കണേ, തമ്പട്ടം അടിച്ച് നാട്ടാരെ മുഴുവൻ അറിയിക്കും. എടി, ഒറ്റ ഒരെണ്ണം വാ തുറന്നു പോവല്ലേ, ഇന്നെങ്കിലും നമ്മുടെ പിള്ളേര് സന്തോഷമായിട്ട് ഇത്തിരി കുത്തരച്ചോറ് തിന്നട്ടെ. പറയൂല പറയൂല, നിനക്ക് വലിയ മനസ്സാടി. എന്നാലും ഇപ്പൊ അത് വേണ്ടായിരുന്നു. വല്ലിച്ചത് കാണുന്നില്ല. വല്ലിച്ചാ ചത്തുപോയോ? പോടാ, പോയി അവിടെ നോക്ക്.
എന്റെ വലിയ ചോരി ഇപ്പോ ഇറക്കുന്ന കണക്കെടുത്ത വലിയ ചില കെട്ടികളുമായി തന്നെ എടാ ആദ്യം ചോറിട്ട് കണക്കെടുക്കാം. എന്തിനാ ഇത്രയും നേരം ഈ തൊഴുന്നത്? മതിയാക്ക് സ്വാമി, ഇത് കഴിച്ചിട്ട് തൊഴാം. ആ കഴിഞ്ഞാ തോന്നുന്നു ഇവന് അവസാനത്തെ പന്ത് വരെ തിന്നാൻ സമ്മതിക്കരുത്. അന്വേഷിക്കടാ, എല്ലായിടത്തും കള്ളു കുടിച്ച് കിടക്കുന്നുണ്ടാവും, അന്വേഷിക്കാൻ മതി. ഗ്രാമത്തിലെ മൂത്തോര് പറയുന്ന കേട്ടില്ലേ, പോയി അന്വേഷിച്ചിട്ട് വാ. എടാ ഒട്ടുപറക്കി, കുറച്ച് വെള്ളം കോരി ഒഴിക്കടാ. ഇതൊക്കെ നീയാണോ ചെയ്യുന്നത്? പോടാ, പോയി പന്തിയിലിരിക്കാൻ നോക്ക്. നേരം വെളുത്ത് ഒന്നും കഴിച്ചിട്ടില്ല, ഓരോ പണിയും ചെയ്തോട് നടക്കാവേ. വെറുതെ അല്ല ഒട്ടുപറക്കി എന്ന് വിളിക്കുന്നെ. നിന്റെ വെള്ളച്ചിനെക്കാളും നിനക്ക് ഈ പലഹാരമാണോ വലുത്? വേറെ ആരോടെങ്കിലും പോയി ചോദിക്കണം. Ha 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 ha.
ദാസം വണ്ടി വീടും ഒഴിക്കണോ ചോദിക്കുന്നത്? എനിക്ക് അങ്കമ്മേ വലിയ ഇഷ്ടം. ഇവനൊക്കെ വേണ്ടി പഞ്ചായത്ത് കൂടുക എന്ന് പറഞ്ഞ കഷ്ടം തന്നെ. വീട് വീടാന്തര കയറി പിച്ചെടുക്കുന്ന തെണ്ടി പരീക്ഷയ്ക്ക് എന്റെ മോളെ തന്നെ വേണോ അല്ലേ? എവന്റെ മനസ്സിൽ ഇപ്പൊ കണ്ടില്ലേ? ഞാൻ വിചാരിച്ചതാ
ഇവന്റെ ഇപ്പോഴത്തെ കുളിയും പല്ലുതേപ്പും കട്ടപ്പുഴയായിരിക്കും തോന്നി എന്തോ പറ്റുന്നതുണ്ടെന്ന്. അയ്യോ കാര്യക്കാരെ, ഇങ്ങനെ ഇളിക്കാൻ വന്നിരിക്കണോ ഇവിടെ? ആദ്യം തെണ്ടി അവിടുന്ന് നാടുകെടുത്ത് നിങ്ങക്ക് പുണ്യം കിട്ടും. അപ്പച്ചി, ഞാൻ ഒറ്റയ്ക്കൊന്നും പോവില്ല, എനിക്ക് അങ്കമ്മ കെട്ടിച്ചതാ, ഞങ്ങൾ ഒന്നിച്ച് പോയിക്കോളാം. രാജ്യം എവരെയല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഇതെന്തോ നെയ്ക്കടത്ത് കാണിക്കുന്നത്, പ്രായത്തെങ്കിലും നോക്കട്ടെ. എന്നിട്ട് അവന് പെണ്ണിന്റെ ചൂര് വേണം പോലും, മരിച്ചു പിടിച്ച അറുത്തുകളയും ഞാൻ. നിന്റെ തലക്കകത്ത് അവളുടെ പിശാച്ച് കേറിയിരിക്കില്ലേ? ഒക്കെ എന്റെ തലയിലെടുത്ത് ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയെടുത്തതാടാ നിന്നെ. അമ്മയില്ലാത്തതിന്റെ കുറവ് ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? ഞാൻ പട്ടിണി കിടന്ന് നിന്നെ ഞാൻ നോക്കിയിട്ടില്ലേ? എന്നിട്ട് എന്നെ നീ കത്തിക്കുന്നല്ലേ. എന്തെങ്കിലും ജോലി ഉണ്ട്? നിനക്കിവിടെ ജോലിയൊന്നുമില്ല, വലിയ കുപ്പായിട്ട് വന്നിരിക്കുന്നു. അവരോട് വേറെ കയറാൻ പറ. മെലയായിട്ട് വെട്ടി കീറണം, ഒരു ചീള് പോലും കണ്ടുപോകരുത്. പോടാ.
എല്ലാം കഴിഞ്ഞു പ്രാ, കാസിനെ പെരക്കി പോണം. വെറും വയറ്റിലാണോടാ പോകുന്നേ? ഇച്ചിരി കഞ്ചി കുടിച്ചിട്ട് പോ. വേണ്ട പ്രാ, മുത്തി അവിടെ പട്ടിണിയാ. കൂലി തന്നാ മതി, രാസൻ വണ്ടി വിട്ടോ. കൂലിയോ? കേട്ടോടി ഇവൻ പറയുന്നത്, കാലം പോയൊരു പോക്കെ കൂലി വേണം പോലും. തെണ്ടിച്ചെറുക്കന്റെ പൂതി കൊള്ളാം. എന്തും പ്രാ, ഇവിടെ ഇരുന്നോണ്ട് വെറുതെ മോങ്ങാതെ നിന്റെ എണ്ണക്കേട് എനിക്കും കിട്ടും. ഇരുട്ടാവുന്ന രൂപ പുറക്കെ എത്രയും പുറ കൂലി എന്ന രാസം വണ്ടി കിട്ടുള്ള. അവനോട് വരാൻ പറ. കങ്കാണി വിളിക്കുന്ന ചെല്ലടാ, കൈ നിറയെ തരും. എന്നെ പോലെ ജനിച്ച മണ്ണിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതാണ് തലയെഴുത്ത്. കഷ്ടം. നിന്റെ സ്ഥലം എവിടെയാ? സാരൂർ. കൂടുതലൊന്നും പറയാനില്ലടാ. ഇവിടെ പട്ടിണി കിടന്ന് ചാകണ്ട. ജോലിക്കുള്ള കൂലി, താമസിക്കാൻ വീട്, കിടന്നുറങ്ങാൻ കമ്പിളി പുറപ്പ്, ചോറും ഇറച്ചിക്കറിയും. ഞായറാഴ്ച അവധി. ജോലി പാടുള്ളതാണോ അമ്പ്രാനെ? പാടുണ്ടോന്ന് ചോദിച്ചാ മൂലക്കുരുളന് വെളിക്കിറങ്ങുന്നതും പാടുകയാണ്. ചീര അരിയുന്നത് പോലെ നമ്മുടെ എസ്റ്റേറ്റിലെ തേയിലെന്നുള്ളണം. പിന്നെ അതിന്റെ കവരം വെട്ടണം, അത്രേ ഉള്ളൂ. കങ്കാണി എന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ, തേയിലെന്നോ എസ്റ്റേറ്റെന്നോ കാശെന്നോ ഒക്കെ. എന്തോരം കാശ് വരെയമാനെ? വർഷത്തിൽ ഒരിക്കൽ കണക്ക് നോക്കിയിട്ട് ചുരുക്ക് സഞ്ചിയിൽ ഇട്ട് തരും. ഭദ്രമായിട്ട് കോണത്തിൽ വെച്ചോണം. നാട്ടിലെത്തിയിട്ട് അഴിച്ച് വീട് വെക്കുകയോ ആടുമാട് വാങ്ങുകയോ പെമ്പിള്ളേർക്ക് കമ്മലും മാലയൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ ആരെങ്കിലും വെപ്പാട്ടിയായിട്ട് വെക്കോ, എന്ത് വേണം ചെയ്യും. വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റൂലേ ഏമാനെ? കാടാണടാ, ഒറ്റയ്ക്ക് അങ്ങനെ വരാൻ പറ്റുമോ? കാശാണോ മുഖ്യം, വീട്ടിലെ വിശേഷമാണോ മുഖ്യം? ഒത്തിരി ദൂരം ഉണ്ടാവോ? എത്ര ദൂരമായാ എന്താ ഏമാനെ? പെമ്പറന്നവരെ കൂടെ കൂട്ടാമോ? ആരാ, നിന്റെ പെണ്ണുമ്പിളെ തന്നെയാണോ? കൂട്ടിക്കോ, രണ്ട് വരുമാനാവും. പിള്ളേര് മാത്രം ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് വരിക? അതിനെയും കൂട്ടിക്കോ, എന്തെങ്കിലുമൊക്കെ ചേർത്ത് തരാനേ. അല്ലേ ഏമാനെ, കാട്ടിലെ തണുപ്പിന് കമ്പിളി മാത്രം മതിയോ? കള്ളോ ചാരായ എന്തെങ്കിലും വാറ്റ് ചാരായ കിട്ടും. നീയൊന്നും ഈ ജന്മത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. സായിപ്പന്മാരാ ചാരായ ഒഴിച്ചിരുന്നത്. കുടിച്ചിട്ട് മാറാമ്മയുടെ കൂടെ നാടിക്കടാ. വെള്ളക്കാരി ഒന്ന് പിടിച്ചാ നീ പൊടിഞ്ഞു പോകൂടാ. നിങ്ങൾ പറഞ്ഞത് പുറം കൈ നോക്കുന്ന പോലെ ഉണ്ട്, വരം കൈ വീഴ്ച എങ്ങനെയാ വരുന്നത്? ഇങ്ങനെ കാള മുള്ളുന്ന പോലെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നാലേ ഈ വരണ്ട നാട്ടിൽ തന്നെ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും നിങ്ങക്ക്. എടാ ചങ്കുറപ്പുള്ളനെ ഭാഗ്യം കടാക്ഷിക്കത്തുള്ളൂ. നീയൊന്നും കയ്യും വീശി വരണ്ട. ഇത് കണ്ടോ, 12 മുദ്രപത്രമാ. വിരല് പരിപ്പിച്ച് മുൻകൂർ കാശി വാങ്ങിച്ചോ, എടുക്കാനുള്ളൊക്കെ എടുത്ത് വേഗം വരാൻ നോക്കടാ. ഇവിടെ വന്ന് അടങ്ങിയിരിക്കും പെണ്ണേ. ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കാതെടി, പറയുന്ന കേക്ക്. സന്തോഷമായിട്ടിരിക്ക, ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുത്തു. കറുപ്പണ്ണി, നീ കറിയാതെ ചിരിച്ച മുഖത്തോട് പറഞ്ഞയക്കടി. എടാ ഒറ്റ
എടാ ഒട്ടുപെറുക്കി, നീ എവിടെയാടാ പോയി തെളിഞ്ഞത്? എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവനെ വളർത്തിയത്. എന്റെ പൊന്നുമോനെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെടാ നിന്നെ. എന്റെ പൊന്നുമോനെ ഈ മുത്തിയെ വിട്ടേച്ചു പോവാണോടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, അപ്പുറത്തേക്ക് എങ്ങനെ മാറ്റി കെട്ടി വരാൻ ഒഴിച്ചിടാനൊന്നും സമയമില്ല. ഇത്രയും ദിവസം അവന് തീറ്റ കൊടുത്തതിനെ വമ്പിച്ച നഷ്ടമാ. ദാരിദ്ര്യം പിടിച്ചവൻ അവിടെ കിടന്ന് ചാവട്ടടാ. ഇരുട്ടാവുന്നതിന് ഇപ്പൊ താഴ്വര എത്തേണ്ടതാ, അവിടെ കിടന്ന് ചാവട്ടട വേമ്പ.
ഇല്ലാത്ത കമ്പോണ്ടിനോട് ഈ വരുന്ന കൂലികളൊക്കെ നോക്കാൻ പറയാം. ഈ കുലിസ് സായിപ്പാമാൻ ഇട്ട് തന്നാണോ? ഞാൻ 7-8 കൊല്ലമായിട്ട് ഈ കാലി മാത്രമാണ് മരുന്ന് വെക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. എടോ കമ്പോണ്ടറേ, കൂലികൾക്ക് നീ ഡോക്ടർ, എനിക്ക് നീ മരുന്ന് കലക്കുന്ന കമ്പൗണ്ടറ. പുതിയ കൂലികൾ വന്നിട്ടുണ്ട്, പരിശോധിക്കണം. ആളെ ഞാൻ വിളിച്ചു, പെട്ടി എടുത്തോണ്ട് വാ. കുളിക്കാൻ വെള്ളം ചൂടാക്ക രാജ. ആളിയനും രണ്ട് കാട്ടുകോഴികളെ പിടിച്ച് കറി വെച്ച് കൊടുക്ക. കല്ലുപോലുണ്ടല്ലോ, ഉടനെ ഒന്നും ചാവത്തില്ല. ഒടുക്കത്തെ തീറ്റയാണല്ലോടാ സായിപ്പ് അപ്പ കുടിക്കുന്ന കൂടെ തരും, അതും കൂടെ അകത്താക്കിക്കോ. ഓ പോ, നിലത്തുനിന്ന് പൊങ്ങിട്ട് പോലുമില്ല, എന്തായാലും തടിക്ക് കുറവൊന്നുമില്ല. ആ പോ. ആ നല്ല ഉരുക്ക് പോലത്തെ തടിയാ, ഒരു 10-20 കൊല്ലം ഈട് നിൽക്കും. ന്യായമാനെ, ഓരയിലേക്ക് എനിക്കൊരു കത്ത് എഴുതണമായിരുന്നു. നായ്മാനോ? കങ്കാണി, തന്റെ കൂലി എന്നെ നായ്മാനെന്ന് വിളിക്കുന്നല്ലോ. നായ്മാനല്ലടാ, ന്യായമാൻ. നീ വലിയ ന്യായം പറയുന്നവനാവും പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അത്ര ഒന്നും വരില്ല. അതിരിക്കട്ടെ, കത്ത് എഴുതി തരണമെങ്കിൽ 2 അണ വരുന്ന കത്ത് വായിക്കണമെങ്കിലും 2 അണ ആശുപത്രിയിലേക്ക് വാ. ഓ ഈ പ്രാവശ്യം കൂടുതൽ കൂലികളെ കിട്ടിയല്ലോ. 2 8 പുകയില, 4 നാളേരി, 1 കെട്ട് ഉപ്പ്, 1/2 പിടി മുളക്, കപ്പക്കിഴങ്ങ് 4, കപ്പക്കിഴങ്ങ് 4, 1 കമ്പിളി. ആ വാ വാ, അടുത്തളു അടുത്തളു വാ. 1 പിടി മുളക്, ഉള്ളി, കരിപ്പെട്ടി, പുളി. അടുത്തളു അടുത്തളു വാ. ആ പാത്രം കാണിക്ക്. ആ എന്നാ, ആ ഉള്ളി, ആ കരിപ്പെട്ടി. മുത്തുലക്ഷ്മി, ചരട് ജപിച്ച് കിട്ടിയാലേ കൊണ്ടൊന്നും മോന്റെ തീനം മാറില്ല. വരുന്ന അമാവാസിക്ക് മലങ്കാളിക്ക് ഒരു കറുത്ത പൂവൻ കോളിനെ കൊടുക്കണം. എല്ലാം കൂടി ചേർത്ത് ഒരു 10 ദിവസത്തെ കൂലി എനക്ക് തന്നേക്കണം. ഒറ്റ ഒരുത്തനകത്തേക്ക് വന്ന് പോയേക്കരുത്.
ചെടിയെല്ലാം ഓരോന്ന് 100 വർഷം പഴക്കമുള്ളതാ. ഇല പറിച്ച് പറിച്ച് ഉണങ്ങിപ്പോയതാ. ആ കങ്കാണി എത്ര സ്നേഹത്തോടെ നമ്മോട് അന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ അവന്റെ മട്ടും പാവും എല്ലാം മാറിപ്പോയി കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ സംസാരിക്കാൻ പോലും ഭയങ്കര പേടിയാ. അതേടാ, തേയിലക്കാട്ടിലെ മലഞ്ചെരുവിൽ കാട്ടുഭാഷ സംസാരിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് തന്നെയാണോ ഞാൻ ഒരുത്തിനോട് ചോദിച്ചത്? നമ്മളൊക്കെ ഇത്രേ ഉള്ളൂ, പല ഭാഷകൾ സംസാരിക്കണ ഒത്തിരി പേര് ഈ മലയ്ക്ക് ചുറ്റും താമസിക്കുന്നുണ്ട്. നീ ഒന്ന് ചുമ്മാതിരടാ, നമ്മൾ ഒറ്റ വെള്ളക്കാരിയെ പോലും കണ്ടിട്ടില്ലോ ഇവിടെ. വെള്ളക്കാരിയെ കണ്ടിട്ട് എന്തെടുക്കാനടാ? എടീ പെമ്പറന്നോരെ, നീ ആ കൂലിക്കൊക്കെ പോയി പണി പഠിപ്പിച്ചു കൊടുക്ക്. തേയിലെന്നുള്ളത് എങ്ങനെയാണ്? ഓടി ഈ ശീലം മുട്ടുവരെ പൊക്കിട്ട് വേണം കുത്തേ. ചാക്ക് പുറത്തോട് കൊടുക്ക. മേല് കാണാത്ത രീതിയിൽ ചുറ്റിക്കെട്ട്. കമ്പ് കൊണ്ട് മുറിയും. പുകയിലുണ്ടോ കയ്യില്? ഇത് കാലിന്റെ മുട്ടുവരെ തേച്ചു, അട്ട കടിക്കില്ല. എന്നാലും നാശം പിടിച്ചത്. എവിടെയെങ്കിലുമൊക്കെ കടിക്കും അത്. അനങ്ങാത്ത നിക്കടി അവിടെ. സായിബേ, ഹേമാമാരുന്ന് വരുവോ? അത് ചോദിക്കേണ്ടവരോട് ചോദിച്ചല്ലേ അറിയൂ. ഓളമേ, എടോ സായിബേ, വെറുതെ തടി കേടാക്കല്ലേ. എലിസബത്ത് ഏമാമാരിട്ട പേരാ, സൂക്ഷിച്ചു വേണം. എവളുടെക്കൊരു യോഗം. ഏമാമാര് വരുവോ ഇല്ലയോ ഒന്ന് പറ. ആ വരും വരും. ഇന്നലെ പകൽ മുഴുവൻ എന്റെ മടിയിലല്ലായിരുന്നോ കിടപ്പ്? ടാർലിംഗ് തീർച്ചയായിട്ടും വരാൻ ടാർലിംഗ് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 നിലയുള്ള തളിരെ നുള്ളാൻ പാടുള്ളൂ. മുറ്റിയത് തൂക്കത്തിലെടുക്കില്ല. ഒരു ദിവസം കുറഞ്ഞത് 30 കുട്ടയെങ്കിലും നുള്ളിയിരിക്കണം. രണ്ട് 3 ദിവസം നിന്നെ ബംഗ്ലാവിലേക്ക് കണ്ടില്ല. കറുത്തകണ്ണി മീൻസ് ബ്ലാക്ക് കറി. ബ്ലാക്ക് കറി 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 ഫ്ലഷ് കറി. ഫ്രഷ് ഫ്ലാഷ് ഫ്രഷ് ഫ്ലാഷ്. ഓക്കേ 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 ഓക്കേ
കഴിയും. തന്റെ കാര്യം തീരുമാനമായി. Stop it! Garden can't garden! Stop it! What is this? You bitch! I'll kill you! Bloody bitch! Yeah, man, I'm gonna put it in! Yeah, man, you stop it! ജീവനോടെ രക്ഷപ്പെട്ടു പോയ ഒരേ ഒരാള് നിന്റെ കെട്ടവ മാത്രമ്പുരാനെ രക്ഷിക്കണേ. My lord, bless me. Yemane, bless me. Ente bike chadikalle yemane. He's really getting on yemane. My nerves. My lord, rechikane. Yemane, bless me. Ente bike chadikalle yemane. Bless me. Baba ne yemane. What do you want?
ന്യൂ കൂലികളാ ജോലിക്ക് കൊണ്ടുവന്നതാ. ഫ്ലാഷ് ഫ്ലാഷ് എന്ന് ക്രൂസ് പറഞ്ഞതോ? എത്രയും വേഗം അവളെ ഇവിടെ എത്തിക്കണം. Yes, my lord. Yes, my lord. But I don't want her husband sleeping with her. Bless me, my lord. Okay, I bless you. പണിയല്ല, സായിബിന്റെ ഭാര്യ നോക്കിക്കോളൂ. നീ ഇവിടെ ഇരിക്കേ. ആശ്വാസായി. Hey!
കങ്കാണി കള്ളന്റെ മാസൂ കേട്ട് നാണം കെട്ട് മാനം വിറ്റ് ഒരു ജന്മം തുലച്ച് മണ്ണിൻ മക്കൾ ആഹാരം ഒരു ദേശം വിശക്കുന്നോരടിമാനൻ മന്ത്രണം ജീവിതം നഷ്ടമാകുകിൽ അതു ഭാഗ്യമെന്നോർക്കുന്നോരേഴകൾ തത്വസംഹിതകൾ പുറത്തുള്ളവർ പാവങ്ങൾ പണി ചെയ്ത കൂലിയില്ല ആയുസിൻ പങ്കു ക്ഷയിച്ചു തീർന്നു അട്ടകൾ രക്തം കൂടിച്ചു തീർത്തു മെയ്നാകാരം പോയി കൈനാരോഗ്യം പോയി ഞങ്ങൾ അടിമത്തം പേറും ജീവച്ചവങ്ങൾ നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട് കത്ത് വന്നടാ പോയി കാശെടുത്തോണ്ട് പോവാ വായിച്ചേരാ രാസന് കത്ത് വന്നിട്ടുണ്ട് ഒരു രണ്ടെണ്ണം തരൂ ഇവിടെ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ കടമായിട്ട് മതി കണക്ക് പിള്ളേരെ ഒന്ന് വാങ്ങിച്ചു തരാം ആ കലത്തിലുണ്ട് പോയെടുത്തോ എല്ലാരും വാ രാസന് കത്ത് വന്നിട്ടുണ്ട് ആ വെള്ളക്കാരെ എതിർത്ത കറുത്തകണ്ണിയുടെ മാമൻ ജയിലിൽ പോയത്രേ അതുകൊണ്ടാണ് കത്തെഴുതാൻ പറ്റാതെ പോയതെന്ന് ആരാ എഴുതിയിരിക്കുന്നത് നിന്റെ മുത്തിയാടാ ആ എന്റെ രാസന് മുത്തി എഴുതുന്നത് ഞങ്ങൾക്ക് എല്ലാം സുഖം നിനക്ക് സുഖമാണോ കൂടെ വന്നവർക്കും സുഖമാണോ ദിവസം പല്ല് തേക്ക് കുളിക്ക് കുണ്ടിൽ പുഴി കടിച്ചാല് ചൂടുചാറ് വിട്ടു ഞങ്ങളെ ഓർത്ത് നീ വിഷമിക്കണ്ട നേരത്തിന് കഴിക്കണം പ്രധാനപ്പെട്ടൊരു കാര്യം അമ്മ ഗർഭിണിയാണ് അയ്യോ എന്താണ് ഈ കേക്കണേ ആ കളവിയുടെ അമ്മ ഗർഭിണിയാന്ന് എന്റെ അങ്കമ്മ ആരായി അങ്കമ്മ നീ ചുമ്മാതിരിക്കണേ അത് കെട്ടിയോളായിരിക്കും രാസന്റെ അങ്കമ്മ വിഷമിക്കണ്ട രാസ നിന്റെ അരയിൽ ഒരു ചരട് ജപിച്ച് കെട്ടിയാ നിന്റെ കെട്ടിയൊക്കെ സുഖപ്രചവം നടക്കും അവിടെ നിന്നെ ഓർത്ത് സങ്കടപ്പെട്ട് നടക്കുക നാല് കാശുണ്ടാക്കിയിട്ട് നേരത്തെ കാലത്ത് നാട്ടിലെത്താൻ നോക്കണ്ടടാ ആ രാസ ശരീരത്തിന് സുഖമാണോ കറുത്ത കണിക്കും തങ്കരാസനും കൂട്ടായിരിക്കണം ഞാൻ നിന്നെ വിചാരിച്ചിരിക്കുക എനിക്ക് പേടിയാവുന്നു നീ എപ്പോ വരും പ്രസവത്തിന് മുമ്പ് എത്തണം എത്രയും പെട്ടെന്ന് ഇവിടെ വന്നെന്റെ കഴുത്തിലൊരു താലി കെട്ട് അയ്യോ എന്റെ മലക്കാളി ജയലസ് ജപിച്ചു വെച്ച് ആരെ കെട്ടോ അതോ പൂഞ്ഞാണി കെട്ടോ കാത്തുരക്ഷിക്കണേ എന്റെ മലക്കാളി ആണ് രാസനെ പോലെ അല്ലല്ല എനിക്ക് പെണ്ണ് മതി പള്ളിയെ പോലെ മര്യാദക്ക് ജോലി ചെയ്ത് കണക്ക് തീർത്ത് വേഗം നാട്ടിലെത്താനുള്ള വഴി നോക്ക് ശാപയൽക്കണ്ടയ്ക്ക്
അവനെ തന്നെ പതിച്ചു വെച്ചിരിക്കുക, അച്ഛനെ പോലെ തന്നെ. ണ്ടി നമ്മുടെ കണക്ക് തീർക്കുന്ന ദിവസമാണ്. കിട്ടിയ കാശും വാങ്ങി നാട്ടിൽ പോയി വല്ല പന്നീനെ മേച്ചാലും കുഴപ്പമില്ല. ഈ കാട്ടിലേക്ക് ഇനി ഒരു കാലത്തും കാല് കുത്തിപ്പോരുത്. ഈ ദാരിദ്ര്യം പിടിച്ചാണ്ട് ശല്യം ഇന്നുകൊണ്ട് തീരുമല്ലോ. മതിയായി ഇവിടുത്തെ ജീവിതം. വരുന്നടാ, ഞാൻ വരുന്നു. പൊന്ന നാറി, ആണും പെണ്ണും കെട്ട നിന്നെ ഞാൻ എവിടെന്നെങ്കിലും തേടി കണ്ടുപിടിച്ചിട്ട് നിന്റെ കഴുത്തുറക്കും ഞാൻ. ആരാ നിനക്ക് മനസ്സിലായില്ലേ? എന്നെ എന്റെ മോളെ ഈ നരകത്തിൽ വിട്ടിട്ട് ഓടിപ്പോയോനെ, ജീവനോടെ വിടില്ല. നാട്ടിൽ ചെന്ന ഉടനെ അങ്കമ്മയുടെ കല്യാണത്തിന് ചെമ്പിന്റെ മെട്ടി അവളുടെ കുഞ്ഞിന് കിങ്ങിണിയും വാങ്ങണം, മറക്കരുത് കേട്ടോ. നിന്റെ ഗ്രാമത്തിൽ വന്ന് കൊച്ചിനെ അങ്കമ്മയും കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. വരാൻ നോക്കാം. അല്ല, നീ അവർക്ക് എന്താ വാങ്ങിച്ചോണ്ട് പോകുന്നേ? അങ്കമ്മക്ക് താലി, എന്ത് കുട്ടിയാന്നറിയാത്തോണ്ട് അരഞ്ഞാണ് മതി. എല്ലാവർക്കും തുണി എടുക്കണം, പിന്നെ കിളവിക്ക് കൽക്കണ്ട മുട്ടായി. മുട്ടായി എന്ന് പറഞ്ഞ ജീവനാ, വായിലിട്ട് നുണഞ്ഞോണ്ടിരിക്കും. എന്തിനാ ഈ പണം കാണിച്ച് നാടകം കളിക്കുന്നേ? അതുങ്ങളെ വെറുതെ പറ്റിക്കാനല്ലേ? വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ പണപ്പെട്ടി ഇങ്ങനെ അവന്മാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, എന്നാലേ ഉഷാറായിട്ട് പടിയെടുക്കൂ. അടുത്തത് മണികണ്ഠൻ കോമളവല്ലി. കരിപ്പട്ടി, രണ്ട് പിടി ഉപ്പ്, 18 കുട്ട റാഗിപ്പുല്ല്, 4 കെട്ട പുകയില, കിഴങ്ങ്, 12 തോല. വൈദ്യപരിശോധന 8, മരുന്നും ഗുളികയും 34. ഇങ്ങനെ സുഖമില്ലാതെ കിടന്നാൽ എന്താടാ ചെയ്യാ? ഇനി കുറച്ച് കാലം കൂടി ഇവിടെ ജോലി ചെയ്തേ പറ്റൂ. പോ, പോ ജോലി നോക്ക്. അടുത്താരാ? അടുത്ത ഗോമതിയുടെ മോളും കൊച്ചുമോളും. അമ്മക്ക് ഏലസ് ജപിച്ചു കൊടുത്തത് കൊച്ചിന് 2 കോഴി, 1 ഏലസ്, 2 കൂടി 1 മാസത്തെ കൂലി. പിടിക്കേ മലങ്കാളി. അടുത്തത് ബോക്കർ പാണ്ടി. എനിക്ക് ബോക്കറില്ല മാനെ, എന്റെ ഭാര്യ മക്കൾ ഇവിടെ കിടന്ന ചാലത്ത്. ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല, പറഞ്ഞു വിട്ടേക്കാം. പോവാൻ പറ. അടുത്തത് കുഞ്ഞിത്തീരുതാ. എപ്പ നോക്കിയാലും ദീനമാ. പോയി തൊലടാ. പറ. സാലൂർ രാസ. കമ്പളി 1, ചട്ടി 2, അല്ല 3, കരണ്ടി, അടപ്പ്, ചിമ്മിനി വിളക്ക്, കറിക്കത്തി 4, പിന്നെ പുകയിൽ 2 തൂക്കം, മുളക് 1 തോല, 1 ചട്ടി കരിപ്പട്ടി, 8 കൂട്ട റാഗിപ്പുല്ലി. കൊടുക്കത്തെ തീറ്റയാണല്ലോ, നീ തന്റെ കണക്ക് പറ. എന്റെ കണക്കില് ചികിത്സിച്ചത് പരിശോധിച്ചത് 2 ചേർത്ത് 13 ദിവസം. കഷായവും മരുന്നും 2 നേരം വീതം 6 ദിവസം വെച്ച് 12 കുപ്പി. ഗുളിക 3 നേരം വെച്ച് 6 ദിവസത്തേക്ക് 18 ദിവസത്തെ ചികിത്സ. പിടിക്കേ. നേരത്തെ വാങ്ങിയത് വരുന്ന വഴിക്ക് 1 മാസം 20 ദിവസവും തീറ്റ ചെലവ്, താമസിച്ചിരുന്ന കുടിലിന്റെ വാടക, തിന്നതിനും കിടന്നതിനും ഒക്കെയുള്ള പലിശ,
ആകെ മൊത്തം കണക്ക് കൂട്ടു നോക്കിയാ ഇനി ഒരു 3 വർഷവും 2 മാസവും ജോലി ഇതല്ലേ നിന്റെ കണക്ക് തീരത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായടാ. ഓ എനിക്ക് അങ്കമ്മടുത്ത് പോണം. എതിർത്ത് പറഞ്ഞാലുണ്ടല്ലോ ആയുസ് മുഴുവൻ ഇവിടെ കിടന്ന് ചാവേണ്ടി വരും. ഓടിച്ചു കൊള്ളാം. വെള്ളക്കാരന്റെ ചാട്ടോണ്ടുള്ള അടി വാങ്ങാനുള്ള ആരോഗ്യം എന്റെ ശരീരത്തിന് ഇല്ല. രക്ഷപ്പെട്ട് പോവാൻ നോക്കിയതാ. സത്യം പറയാമല്ലോ, നല്ല 1-ാം തരം ഓട്ടക്കാരൻ. Thank you.
പാപമല്ല, എനിക്കായിരിക്കും കിട്ടുക. കൈയും കാലും ഒക്കെ മുറുക്കെ കെട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചവിട്ട് എനിക്കിട്ട് കിട്ടും. ആ കെട്ടിട്ടുണ്ട്. ആ വിളക്കും കൊണ്ട് ആ വീട്ട് കാണിക്കണം.
our estate, 1,600 odd are dead. More than 1,400 have died at Stanford Estate. At Megamalai, it's a complete wipeout. I haven't counted on my estate. Do I look like a math teacher? I don't care. You all seem so terribly concerned and obviously in mourning. What for? The yield this year is excellent. We simply need more coolies. We must send all our Kankani chiefs back to the plains to return with more coolies, post haste. You know this fellow Gandhi and his congresspeople? They're making too much noise. He's a solicitor. Why can't he just stick to the law? Quite unnecessary fighting for these stupid natives. How can you speak so of Gandhi when you're all drinking? Gandhi is a people's leader, a nobleman. Not one of us is qualified to comment. What we need now is a qualified doctor. കൂലികളെ പിടിക്കാൻ പോണ കൂട്ടത്തില് എനിക്കൊരു കയറുവിരിയമാല കൂടി കൊണ്ടുവരാൻ മറക്കരുതേ. ശരി ശരി, സൂക്ഷിച്ചിരിക്കണം. മച്ചമ്പി, ഈ വർഷത്തെ കണക്ക് നോക്കി പിടിക്കാനുള്ള പിടിച്ചേക്കണം. ഓടിപ്പോയി ഞരമ്പ് മുറിച്ചേക്കണം. അതൊക്കെ അങ്ങനെ വേണ്ട പോലെ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ആരോഗ്യം നോക്കണേ. ഏയ്, ഒരു വഴിക്ക് പോകുമ്പോഴാണ് ഈ മോങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. പരിശുദ്ധം, ഷീ ഈസ് മൈ വൈഫ് ആഞ്ചലീന. പരിശുദ്ധ, യെസ് സർ. ചാത്തമ്പനി വേഗത്തിൽ പരക്കുന്നുണ്ട്. ഫ്ലു സ്പ്രെഡിംഗ് ലൈക്ക് വൈൽഡ് ഫയർ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഗേൾ, Who has been the doctor here? Doctor? ഇതിനു മുമ്പുണ്ടായിരുന്ന ഡോക്ടർ ആരാണെന്ന്? I am my lord. Yes, me doctor. എവിടെയാ മെഡിസിൻ പഠിച്ചത്? ഇവിടെ. എവിടെയാ? Yes, ഇവിടെ തന്നെ. ഞാൻ സ്വയം പഠിച്ചതാ. Angelina, he is not a certified doctor. He is only a compounder. ഇത് ഹോസ്പിറ്റലാണോ അതോ പന്നി വളർത്തൽ കേന്ദ്രമാണോ? ഗാന്ധിയമ്മാർ ദേഷ്യപ്പെടുന്നതിൽ കാര്യമുണ്ട്. ഇത് തേയിലത്തോട്ടാണോ അതോ ശ്മശാനാണോ? എന്റെ സഭക്കാരിത് സഹിക്കില്ല. ഇത് ഉടനെ ഹൈജീനിക് ആക്കി മാറ്റണം. ആ, ഇതൊക്കെ ഞാൻ മുതലാളിയായിട്ട് സംസാരിച്ചോളാം. ഓ, വാട്ട് എ പിറ്റി. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഏമാനെ, എന്റെ കൊച്ചിനെ രക്ഷിക്കേമാനെ. വിഷമിക്കേണ്ട സഹോദരി, കർത്താവ് എന്നെ അതിനല്ലേ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം നിർത്താണ്ട് പറഞ്ഞോണ്ടിരിക്കണം. ഡോക്ടർ പറയടാ. ഞാനും നിങ്ങളുടെ ജനം തന്നെയാ. എന്റെ കുലദൈവം മേരി മാതാവാ. മാരിയമ്മ? മേരി മാതാവ്. എന്താണോ കൂസുത്? എന്ത് വൃത്തിയടാ ഇവിടെ? എങ്ങനെ അസുഖം വരാതിരിക്കും? ശുചിത്വം തീരെയില്ല. നോക്ക്, വെരി ബാഡ്. അസുഖം പകരാനൊക്കെ ഇതുപോലെ. സ്വർഗത്തിലുള്ള പരമപിതാവ് നിന്നെ രക്ഷിക്കട്ടെ. കർത്താവ് നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കുന്നതാണ്. God be with you. May God be with you. Praise the Lord. Praise the Lord. ക്രൂസ്, ഇവിടെ എത്ര ക്രിസ്ത്യാനികളുണ്ട്? ഞാൻ ഒരുത്തനേ ഉള്ളൂ. നീ ഒരുത്തനോ? ആഞ്ചലീന, ഐ ആം ആസ്കിംഗ് ഹിം
how many Christians are here? And he said to me, only he's one. He's only one? Yeah. We must guide them in the right direction. ഒരു ചികിത്സയും ചെയ്യേണ്ട. അടുത്ത ആഴ്ച കണക്ക് തീർക്കുന്ന പറയുന്നു. പിന്നെ മരുന്ന് ചികിത്സാ ചെലവെന്നൊക്കെ പറഞ്ഞ് ഈ വർഷം നാട്ടിൽ വിടാതിരിക്കാനുള്ള പണി നമുക്ക്. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹെഡോ കൂസേ, എല്ലാവർക്കും കാരുണ്യം നൽകുന്ന എന്റെ പിതാവിന്റെ പിറന്നാള് നന്ദിയോടെയും വിശ്വാസത്തോടെയും ഈ വർഷം അതിമനോഹരമായി ഉത്സവം പോലെ ആഘോഷിക്കണം. അപ്പൊ നിങ്ങളുടെ അപ്പനും ഡോക്ടർ യേശു പിതാവാടാ. മരതകത്തിന്റെ മോളല്ലടാ. ഈ പെണ്ണിനെ നിനക്ക് അത്രക്ക് ഇഷ്ട? ഓടിപ്പോയവളുടെ തന്ത, ചത്തുപോയവളുടെ തള്ള, അവരുടെ കണക്ക് കാരള തീർക്ക. ആ രണ്ടുപേരുടെയും കണക്ക് മുഴുവൻ തീർക്കാൻ നീ ഇനി 9 വർഷവും 2 മാസവും പണിയെടുക്കണം. മനസ്സിലായോ? പോ ജോലി നോക്ക്. വീട്ടുകാരെ ഒന്ന് കാ